നമസ്കാരം, ന്യൂസ് ടെൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വന്യമൃഗങ്ങളുടെ കാടിറക്കം അപരിചിതമൊന്നുമല്ല. ആനയും കടുവയും കാട്ടുപന്നിയും പുലിയും ഒക്കെ ജനവാസ കേന്ദ്രങ്ങളിലെത്താറുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കരടി നാട്ടിലിറങ്ങിയതും നമ്മൾ കണ്ടതാണ്. എത്രയോ മനുഷ്യർ വന്യമൃഗ ആക്രമണത്തിനിരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളെയും കൃഷിയും ഇല്ലാതാക്കുന്നു. ഈ ഒരേ കാരണത്താൽ എത്ര പ്രക്ഷോഭ സമരങ്ങൾ! സ്വന്തം മണ്ണിൽ വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ ജീവിക്കണമെന്ന ഒരൊറ്റ ആവശ്യം മാത്രമേ ആ നാട്ടുകാർക്കുള്ളൂ. ആളെക്കൊല്ലിയെ ഇന്നെങ്കിലും വീഴ്ത്തുമോ എന്നാണ് നാട്ടിലിറങ്ങിയ കാട്ടാന കാരണം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ ചോദിക്കുന്നത്. ന്യൂസ് ടെൻസ് ആദ്യം വയനാട്ടിലേക്കാണ്, സ്വാഗതം. വേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം മൂന്നാം ദിനത്തിലാണ്. ഇരുമ്പു പാലത്തിനടുത്താണ് ആന ഇപ്പോൾ ഉള്ളത്. മണ്ണുണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. പുലർച്ചെ തന്നെ കാടിനുള്ളിൽ പ്രവേശിച്ച ദൗത്യ സംഘം ആനയുടെ 400 മീറ്റർ അടുത്താണുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞയാണ്. എം എസ് സനീഷ് കുമാർ ചേരുന്നുണ്ട്. ഓപ്പറേഷൻ മേലൂർ മഗ്ന തുടരുന്നു. മൂന്നാം ദിനത്തിലേക്ക് ദൗത്യം കടന്നിരിക്കുന്നു. 4 ദിവസമായ കർഷകൻ കൊല്ലപ്പെട്ടിട്ട് മൂന്നാം ദിനവും കാട്ടാനയെ പിടികൂടാനായിട്ടില്ല. ദൗത്യ സംഘത്തിന് ഇന്നും ശ്രമങ്ങൾ തുടരുകയാണ്. സംഘം കാട്ടിൽ തന്നെയാണ് ഉള്ളത്. ആനയുടെ അടുത്തെത്താറായി എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്ന ആത്മവിശ്വാസവും വനം വകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മൂന്നാം ദിനം അസ്വസ്ഥരാണ് പ്രദേശവാസികൾ. ഭയത്താൽ ജീവിക്കേണ്ട, ഓരോ ദിവസവും കഴിയേണ്ട സാഹചര്യമുണ്ട്. സംഘത്തെ സംബന്ധിച്ചും ദൗത്യം പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ള ഒരുപക്ഷെ ദൗത്യം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. ഇന്നലെ മണ്ണുണ്ടി ഭാഗത്ത് കണ്ടിരുന്ന ആനയിപ്പോൾ ഈ ഇരുമ്പുപാലം ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് 9, 10, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. മിഷൻ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗമുണ്ട്. എന്താണ് മാഡം ഈ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം? ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. 400 മീറ്റർ ചുറ്റളവിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പ്രശ്നം ഒരു 4 ദിവസമായി ഇവിടുത്തെ ആളുകൾ കിടന്നുറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോൾ ഈ ദൗത്യം പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അതിനു മുമ്പ് എന്തായാലും അതിനെ ട്രേസ് ചെയ്ത് പിടിച്ചേ പറ്റുള്ളൂ. ഇവിടെയുള്ള ആളുകൾക്ക് അന്നന്ന് പണിയെടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല 3-4 ദിവസമായിട്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇന്ന് തന്നെ ഇത് പിടിച്ചു കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടൂല. ഞങ്ങൾക്ക് അത് പിടിച്ച് ആനയെ ഞങ്ങൾക്ക് വേണ്ട, ആനയെ പിടിച്ചിട്ട് അവർ കൊണ്ടുപോയിക്കോട്ടെ. അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് വൈകുന്നേരം 5 മണി വരെ സമയം കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞവര് പോകാൻ പറ്റില്ല. ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. അതിന് കണക്കായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും 5 മണിക്ക് മുമ്പ് ആനയെ പിടിച്ചിരിക്കണം. ഈ മണ്ണുണ്ടി ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഈ മേഖല വിട്ട് ആന പോകുന്നില്ല, ദൂരത്തേക്ക് അല്ലേ? മണ്ണുണ്ടി ഭാഗത്ത് എന്ന് പറയുമ്പോൾ മണ്ണുണ്ടി ഇവിടുന്ന് ആകെ ഒരു 100-300 മീറ്റർ ദൂരേ ഉള്ളൂ. മണ്ണുണ്ടി എന്ന് പറയുന്ന സ്ഥലം ഇരുമ്പോലെ മണ്ണുണ്ടി അടുത്തടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആനയെ പിടിക്കാനുള്ള സംവിധാനം ഇപ്പൊ 4 ദിവസമായിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ ഇനി ഫോറസ്റ്റിലായതുകൊണ്ട് അവർക്ക് പിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനെന്താണ് നടപടി എന്ന് വെച്ചാൽ അത് ചെയ്യണം. ഇവിടെ ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. ഞങ്ങളുടെ എന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നന്ന് പണിയെടുത്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കിടന്നുറങ്ങണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ മേഖലയിലെ ഒന്നടങ്കം സ്തംഭിച്ചിരിക്കുകയാണ് കുറേ ദിവസം. അതെ, കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയായാലും നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള കോളനിവാസികൾ എന്ന് പറഞ്ഞാൽ അന്നന്ന് പണിയെടുത്തിട്ട് അവരുടെ അന്നം തേടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതെല്ലാം തന്നെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഈ ആനയെ ഉടനെ മയക്കുവെടി വെക്കുന്നല്ല, ഇനി നമ്മളുടെ ആവശ്യം ആനയെ വെടിവെച്ച് കൊല്ലണം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് തന്നെ കടുത്ത എല്ലാ ആളുകളെങ്ങനെ ഇപ്പൊ പിടിക്കും എന്നുള്ള രൂപത്തിലേക്ക് പോകല്ലാണ്ട് ആനയുമായി പിടിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ആനയെ വെടിവെച്ച് കൊല്ലുക എന്ന രൂപത്തിലേക്ക് മാറണം എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഉണ്ടായില്ല ഈ ആനയെ കണ്ടെത്തി എന്ന് പറയുകയല്ലാതെ ഈ വനം വകുപ്പിന്റെ രൂപത്തിൽ
കടുത്ത അനാസനുണ്ടായി. കാരണം ഇവരെ കണ്ടെത്തി കണ്ടെത്തി എന്ന് പറയല്ലാതെ ഇതിനെ പിടിക്കാനുള്ള യാതൊരുവിധ ഇതുമായിട്ട് വരില്ല. വേറെ ഒരു ആനയാണ് ഈ കാട്ടിൽ അകപ്പെട്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ഥിതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ വേറൊരു ആന ഇപ്പൊ ഇതേ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആനയെ രക്ഷിക്കുന്ന നടപടി ഇവർ സ്വീകരിക്കില്ലേ? അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള നടപടിയും ഈ ആനക്കെതിരെയും സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ദൗത്യം ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്നാണ് ഈ വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. കാരണം ഈ ഏതാണ്ട് ഈ ദൗത്യത്തിനും ഭയത്തിനും അതിനൊപ്പം തന്നെ ഇപ്പൊ 144 പ്രഖ്യാപിച്ച ആളുകൾക്കിടയിലൊക്കെയാണ് വീണ്ടും ഒരു ഹർത്താൽ കൂടി വരുന്നത്. അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാനന്തവാടിയും സമീപ പ്രദേശങ്ങളും മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തീർച്ചയായും മാനന്തവാടിയിൽ പ്രത്യേകിച്ചും ഈ തിരുനെല്ലി പഞ്ചായത്ത് പൂർണ്ണമായ ഒരു സ്തംഭനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഈ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഈ ആളുകൾക്ക് കാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആദിവാസികൾക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പ്രധാനമായും കാർഷിക മേഖലയാണ്. കൃഷിയിടത്തിൽ പണിക്കിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഒപ്പം ഈ കന്നുകാലി വളർത്തലാണ് പ്രധാന ഉപജീവന മാർഗമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ കാട്ടിൽ പോയി പുല്ല് ശേഖരിക്കാൻ പോലും കഴിയാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഈ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സമസ്ത മേഖലകളെയും താറുമാറാക്കിയാണ് ഈ ആനഭീഷണി മുന്നോട്ട് പോകുന്നത്. 4 ദിവസമായി ഈ കാട്ടിൽ തന്നെ തുടരുകയാണ് ആന. ഈ പ്രദേശം വിട്ട് ഉൾക്കാട്ടിലേക്ക് പോകുന്നുമില്ല. അതുകൊണ്ട് ഏത് സ്ഥലത്തും ഏത് സമയത്തും ആനയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കുട്ടികളടക്കമുള്ളവർക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. വീട്ടിൽ രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത മേഖലകൾ, നമുക്കറിയാം അജി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരുമാതിരി വലിയ നിലവാരത്തിലുള്ള വീടുകളുണ്ടെങ്കിൽ ഈ ഇരുമ്പ് പാലം അല്ലെങ്കിൽ മണ്ണുണ്ടി ഭാഗങ്ങളിൽ സാധാരണക്കാരായ ആദിവാസികളാണ്, ആദിവാസി കോളനികളാണ്, വളരെ ചെറിയ വീടുകളാണ്. ആന ഒന്ന് വന്നാൽ ആ വീട് തകർന്ന് തരിപ്പണമാവുന്ന ഒരവസ്ഥയിലേക്കുമുണ്ട്. ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ നമ്മൾ ആനയുമായി ബന്ധപ്പെട്ട വിഷയം 4 ദിവസമായി തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലും നിരന്തരമായി വിഷയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കഴിവിന് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും പോലെ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ട് വേണ്ടത്ര രീതിയിലേക്ക് മൈക്കോടി വെക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്, വനാവശ്യ ആക്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ജനവാസ മേഖലയിൽ കടക്കുന്ന ആനകളെ കണ്ടം ചെയ്ത് പൂർണ്ണമായി വെടിവെച്ച് കൊന്ന് കണ്ടം ചെയ്ത് ഒഴിവാക്കാനുള്ള രീതിയിലൊക്കെ നടപടിയിലേക്ക് ഗവൺമെന്റ് പോകേണ്ടതുണ്ട്. ഈ ആനയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു തിരുനെല്ലി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് പല രീതിയിലുള്ള ആനകളുടെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 86 പേര് മരണപ്പെട്ട ഒരു പഞ്ചായത്താണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വന്യമൃഗ ശല്യ ആക്രമണത്താൽ. ഇനിയും നമുക്ക് ഇത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇങ്ങനെ കൊലയാളി ആനകളെയൊക്കെ പൂർണ്ണമായി വെടിവെച്ച് കൊല്ലണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ആ ആവശ്യം നടപ്പിലാക്കുവാൻ വേണ്ടി ഗവൺമെന്റും ഫോറസ്റ്റ് അതോറിറ്റിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ളത്. എന്നും രാവിലെ തെരച്ചിൽ തുടങ്ങും, വൈകുന്നേരം 5 മണിയാകുമ്പോൾ തെരച്ചിൽ അവസാനിക്കും. പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷയാണ്, അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കൊലയാളി ആന വെടിവെച്ച് കൊല്ലുവോ അല്ലെങ്കിൽ മൈക്കോടി വെക്കോ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വൈകുന്നേരം ഞങ്ങൾ തടയും. പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഒരുത്തരെയും വീട്ടിൽ പോകില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ മാത്രം വീട്ടിൽ കടന്നുറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ ശക്തമായിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കി. അതിനേക്കാളും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ആളുകൾ വൈകുന്നേരത്തേക്ക് ഇങ്ങോട്ട് എത്തും. പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ കോളനിയിൽ തന്നെ 100 വീടുണ്ട്. അവിടുത്തെ ഞങ്ങളുടെ പ്രദേശത്തിൽ തിരുനെല്ലി പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെയും എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 2-1 നമുക്ക് അറിഞ്ഞിരിക്കണം. ധന്യ, ഒരു പോർമുഖം തന്നെ തുറക്കുകയാണ് നാട്ടുകാർ. കാരണം അതാണ് അനീഷ്, ധാരാളം പ്രക്ഷോഭ സമരം കണ്ട വയനാടൻ ജനതയാണ് ഈ നാട്ടിൽ അവർക്ക് അവിടെ താമസിക്കാൻ വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്ന ആ ഒരൊറ്റ ആവശ്യത്തിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. ന്യായമായ ആവശ്യമാണ്. ഇതിൽ ഇത്ര കാലം ഇത്ര മരണം ഉണ്ടായിട്ടും ഇത്ര കൃഷിയിടങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടും ഒന്നും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ ഒരു ദുരന്തത്തെ മറികടക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് അവരെ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് തളർത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വൈകാരികമായിട്ട് പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചേ മതിയാകൂ. ഏത് തരം സമരത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കാണ് നാട്ടുകാർ കടക്കുന്നത്? ധന്യ, ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ നമ്മളോട് പറഞ്ഞത് തിരുനെല്ലിയിലെ പഞ്ചായത്ത് അംഗമാണ്. അവർ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ്. അത്തരത്തിലൊരു ആലോചനകൾ എല്ലാ വശങ്ങളിലും നടക്കുന്നു എന്ന് നമുക്കിതിനകം മനസ്സിലാവുന്നു. കാരണം നാട്ടുകാർ വൈകുന്നേരത്തേക്ക് ഇവിടേക്ക് സംഘടിക്കാനുള്ള നിർദ്ദേശം ഇതിനകം പ്രാദേശിക രാഷ്ട്രീയ പ്രതിനിധികളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം വൈകുന്നേരത്തോടുകൂടി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വനംവകുപ്പ്
രാവിലെ മുതൽ തെരച്ചിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും ആനയെ കിട്ടുന്നില്ല എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടി പറഞ്ഞു വൈകുന്നേരം മടങ്ങിപ്പോകുന്നു. അവരവരുടെ വീടുകളിൽ പോയി ഉറങ്ങുന്നു. പക്ഷേ തങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ പോയി ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് തന്നെ കാണാം, ഒരു ചെറിയ ആദിവാസി ഊരാണ് ഈ പിന്നിൽ കാണുന്നത്. അവിടെ ആണ് അതിന്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ അവർ സ്വസ്ഥമായി കിടന്നുറങ്ങും, അല്ലെങ്കിൽ അവർക്ക് പകൽ സമയത്ത് പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ 3 വാർഡുകളിൽ ഇപ്പോൾ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ അറിയിപ്പുമായി ഉച്ചഭാഷണികളിൽ ജീപ്പുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ഒരു സമയം. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് ഹർത്താൽ കൂടിയാണ്, ഇതേ വിഷയത്തിൽ ഊന്നിയുള്ള ഹർത്താൽ ഇന്ന് ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം, വാഹന ഗതാഗതം കാര്യമായി നടക്കാത്തൊരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് ദൗത്യം. അനീഷിലേക്ക് വരാം. ഇപ്പോൾ വന്യജീവി ഗവേഷകൻ ശ്രീ ഗുരുവായൂരപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, മൃഗങ്ങളോട് വയനാടൻ ജനത നാളിതുവരെ യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അവർക്ക് ജീവിക്കാൻ അവരുടേതായിട്ടുള്ള മേഖല സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെയുള്ള വിശാല സമീപനമുള്ള വയനാട്ടിലെ മനുഷ്യർക്കാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല വനംവകുപ്പിന് ഈ കൊല നടത്തിയ കാട്ടാനയെ. എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നത്? ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും പരിഹാരം വേണം എന്നതുകൊണ്ടാണ് ഈ നടപടികളുടെ എല്ലാം സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകൂടെ നമുക്ക് നമ്മള് അതായത് ഏതെങ്കിലും ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് ബോധ്യപ്പെടണം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പൊതു മനസ്സ് അങ്ങനെ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം വന്യജീവികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയുണ്ട്, ജീവിത ക്രമമുണ്ട്. അപ്പൊ ആ രീതിക്കാണ് അവർ മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ആളെ കൊല്ലി എന്ന് നമ്മൾ പറയുമ്പോൾ വിശേഷിപ്പിക്കുമ്പോഴും ഈ ആ ഒരു വ്യക്തിയെ ആന ചവിട്ടി കൊന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനുശേഷം ഈ 4 ദിവസമായിട്ടും ആ ആന ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോയ സമയത്തും ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് എടുത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ആളെ കൊല്ലി എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ കൊന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യേണ്ട ആവശ്യം അല്ല. ഇതിൽ ഇതിൽ ഇപ്പൊ ആന ആളെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയാമോ? ഈ റേഡിയോ കോളർ ID കോളർ ഘടിപ്പിച്ച ആനയാണ് ഈ മാനന്തവാടിയിൽ എത്തിയത്. അപ്പൊ ഈ ട്രാഫിക് സംവിധാനങ്ങളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് 1. 2, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നില്ല. ഈ ആന എവിടെയാണെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ, അതില് ഇപ്പൊ നമുക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചാലും അതിന്റെ ഒരു സാങ്കേതിക വശം കൂടെ നമ്മൾ അറിയുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അത്ര പെടാപ്പാട് പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഈ സാങ്കേതിക വശം എന്ന് വെച്ചാൽ ഇപ്പൊ റേഡിയോ കോളറിലെ സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിലെ സിഗ്നൽ പോലെ അല്ലല്ലോ. കറക്റ്റ് ഓരോ മിനിറ്റിന് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് ഉള്ള ഒരു മൂവ്മെന്റ് അല്ല കിട്ടുന്നത്. 4 മണിക്കൂർ കൂടുമ്പോൾ ഉള്ള ഒരു മെസ്സേജ് കിട്ടത്തക്ക രീതിയിലാണ് ഇതിനകത്ത് GPS റേഡിയോ കോളർ പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം കുറേയധികം കാലത്തേക്ക് ഇതിന്റെ സിഗ്നൽ കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് വെച്ചിട്ടുള്ളത്. കാരണം ഒരിക്കൽ റേഡിയോ കോളർ പിടിപ്പിച്ചാൽ രണ്ടാമത് മറ്റൊന്ന് പിടിപ്പിക്കാനായിട്ട് സാധിക്കില്ല പ്രാക്ടിക്കലായിട്ട്. കാരണം അപ്പോൾ നമുക്കൊരു കുറെ വർഷങ്ങളിലേക്ക് ഇതിന്റെ സിഗ്നൽ കിട്ടാനായിട്ടുള്ള ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് ഈ റേഡിയോ കോളർ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിഗ്നൽ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. അതിന്റെ ഫ്രീക്വൻസി എത്ര ടൈം പീരീഡിൽ വേണമെന്നുള്ള കാര്യം സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോ ഈ ബാറ്ററി ഓരോ സെക്കൻഡിലും അത് ഉപയോഗിക്കുന്ന സമയത്തും അവിടെ നിന്ന് ചാർജ് കുറയുമ്പോൾ അതിന്റെ ലൈഫ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് കിട്ടുമ്പോ ഈ കാലതാമസം വരുന്നത്. പിന്നെ രണ്ടാമത് ഇപ്പൊ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ അവരും നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കണ്ടതായിട്ടുണ്ട്. കാരണം അവരും സാധാരണ ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിനെ അത്ര പോലും അവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒരു അവസരം ഇല്ലാത്ത രീതിക്കാണ് ഇപ്പൊ 4ാം ദിവസം കടന്നു പോകുന്നത്. 4ാം ദിവസമൊന്നുമല്ല, നമ്മുടെ തണ്ണീർക്കമ്പൻ വന്ന സമയത്ത് മുതൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ നടന്ന സംഭവം മുതൽ എല്ലാ ദിവസവും അനുദിനവും ഈ വലിയൊരു രീതിക്ക് ഇതേ നാട്ടുകാർ കൂടെ കൂടിച്ചേർന്ന ഒരു ടീം തന്നെ, അങ്ങ് പറഞ്ഞ പോലെ ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സംഘം തന്നെയാണ് ഈ പറഞ്ഞ RRC എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പെടുന്ന ആളുകളും ഈ മറ്റ് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് പങ്ക് പറഞ്ഞ പോലെ ഇപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഈ ആളുകളെല്ലാം ഇപ്പൊ ഇത്രയും 3-4 കോളനികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ആളുകളുടെ ഒരു സുരക്ഷയും കൂടെ കണക്കാക്കിയിട്ടാണ്. കാരണം ആളുകൾ ഭയപ്പാടിലാണെന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഒരാളെ ചവിട്ടിക്കൊന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാളുകളെയും ചവിട്ടാനുള്ള എല്ലാ സാധ്യതയും സ്വാഭാവികമാണ്. നമുക്ക് ഇപ്പൊ ഈ ജനങ്ങളുടെ ജീവഭയത്തെയും ആശങ്കകളെയും ഒന്നും നമുക്ക് ഒട്ടും ഗൗനിക്കാതിരിക്കാൻ പറ്റില്ല.
അതൊരു അതിൽ അവരെങ്ങനെ പ്രതികരിക്കും എങ്ങനെ പ്രതിഷേധിക്കും എന്ന് പോലും പറയാൻ പറ്റില്ല. അവർക്കിടയിൽ നിന്നുള്ള ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവർക്കിടയിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെ ഇനി അവർ പ്രതികരിക്കും? ഇല്ലെങ്കിൽ ഇനി വന്യജീവിയെ വേട്ടയാടിയാൽ, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ജയിലിൽ കിടക്കാനും തയ്യാറാണ് എന്ന് പറയുന്ന ജനതയുടെ അടുത്ത് നമ്മൾ എന്താണ് ഇനി പറയുക? അതെ 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 അതില് അതില് ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പ്രവർത്തിച്ച മേഖല, വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് വനസംരക്ഷണ സമിതികൾ അല്ലെങ്കിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും അതിന്റെ ആസൂത്രണവും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കാടിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കാടുമായിട്ട് യോജിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ കാലക്രമേണ ആളുകൾക്ക് മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് മറ്റ് കുറെ പുതിയ അറിവുകൾ കിട്ടി. അപ്പൊ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി, മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി, മറ്റ് തൊഴിലുകൾ കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും കാടുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് വികസന കാര്യങ്ങളും കൂടെ കയറി വന്നതോടുകൂടിയിട്ട് കാടുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറയുകയും പിന്നെ ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് ഈ പരിസ്ഥിതി വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള പരിസ്ഥിതി വിദ്യാഭ്യാസം കിട്ടാത്ത രീതിക്ക് വളരുന്ന ഒരു സംഭവം കൂടെ ആയതുകൊണ്ട് ഈ ജീവികളെ കണ്ടാൽ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതിൽ നിന്നും തിരിച്ച് ഈ വനം വന്യജീവികളെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള അവരറിവ് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ പറഞ്ഞ പങ്കാളിത്ത വനപരിപാലന പരിപാടികൾ വനസംരക്ഷണ സമിതികളൊക്കെ രൂപീകരിച്ചത്. പക്ഷെ അതൊന്നും ഇപ്പൊ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. എങ്ങനെയാണ് കരടിയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുക? അല്ലല്ലല്ല, അങ്ങനെ അല്ല. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് ഇതുള്ള സമയത്ത് ജീവിക്കാന്ന് വെച്ചാല് ഈ മനുഷ്യനെ തിന്നുന്ന ജീവികളാണ് കടുവ പുലി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ് ഇതിപ്പോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ കേരള ചരിത്രത്തിൽ കടുവ എത്ര പേരെ ഭക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒന്നോ രണ്ടോ പേരെ നിസ്സാരകാര്യം തന്നെയാണ്, നിസ്സാരകാര്യം തന്നെയാണ്. അപ്പൊ നോക്കൂ, ഇന്നലെ ബാറിലെ വെടിവെപ്പ് എത്ര പേര് മരിച്ചു, അതുപോലെ ഈ വെടിക്കെട്ട് അപകടം. ഇന്ന് ഇപ്പൊ ഈ നാട്ടില് ആന ഉത്സവ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ആളെ പാപ്പാന്മാരെ ഉൾപ്പെടെ ആള് ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുന്നത്, അതേ ആന തന്നെ വേണമെന്നാണ് ഈ ജനങ്ങൾ വാശി പിടിക്കുന്നത്. നമ്മൾ പറയുമ്പോ രണ്ടും പറയണം. അപ്പൊ ഈ അപകടങ്ങൾ എന്നുള്ളത് നമ്മൾ ടൗണിൽ താമസിക്കുന്ന സമയത്ത് വാഹനാപകടങ്ങളിൽ മരിക്കുന്നത് പോലെ തന്നെയാണ് കാട് താമസിക്കുന്ന സമയത്ത് അത്തരത്തിൽ വന്യജീവികളിലൂടെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും ടൗണിൽ ആളുകൾ മരണപ്പെടുന്നതിന്റെ ഒരു കേവലം ഒരു 5% പോലും കാടിലൂടെ വന്യജീവികളിലൂടെ അപകടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അത് കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം പ്രകൃതി നിലനിൽക്കുന്നത് ഈ വന്യജീവികളും കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് പ്രകൃതി കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ പ്രകൃതിയിൽ തന്നെ ഈ വന്യജീവികളെ കൊണ്ട് തന്നെ മനുഷ്യ അതായത് മനുഷ്യ ജനവാസ മേഖലകളായ സ്ഥലങ്ങളിലൊക്കെ ഇത്രയധികം പ്രശ്നങ്ങളും ആളുകളും മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും അങ്ങനെയൊരു ഈ പറയുന്ന ജീവികളൊക്കെ പെരുകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായത് എന്തുകൊണ്ട്, അവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്, അതിന്റെ കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ആ വകുപ്പിനുണ്ടാകണം, ഇല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള നിരീക്ഷകരായിട്ടുള്ള ആളുകൾക്കും കൂടി ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, നന്ദി. താങ്കൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷംസാദ് ചേരുന്നുണ്ട്. ഷംസാദ് പ്രസിഡന്റ് ശ്രീ ഷംസാദ്, ഇവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ്, റെയിൽ സോളാർ ഫെൻസിങ്, കിടങ്ങുകളുടെ നിർമ്മാണം, ഇങ്ങനെ പല മാർഗങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വന്യമൃഗങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ പല വഴികളും ആവശ്യപ്പെട്ടതാണ്. പലപ്പോഴായി പലരുടെയും മരണത്തിനപ്പുറത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും പല സമയങ്ങളിലായിട്ട് ഇത്തരത്തിൽ വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലയിടങ്ങളിലും ഇതൊന്നും ഉണ്ടായില്ല. അതിന്റെ ഭാഗമായി ഓരോരുത്തർക്കും ജീവൻ ഇല്ലാതാകുന്ന അവസ്ഥ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വനവകുപ്പ് അന്ന് എന്ത് നടപടിയെടുത്തു, ഇല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ഗൗനിച്ചു എന്നുള്ളതൊക്കെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അവിടെ മനുഷ്യർക്ക് ഇനിയെങ്കിലും ഉറങ്ങണ്ടേ? ഇവിടെ വലിയ പ്രതിസന്ധിയാണ്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാനന്തവാടിയിൽ ആനയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കടുവ ഇറങ്ങിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വാടാനക്കവലയിലൂടെ റോട്ടിലൂടെയാണ് കടുവ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ മേപ്പാടിയിൽ പുലിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ വലിയ പ്രതിസന്ധി ഈ ജില്ലക്കകത്തുണ്ട്. പക്ഷെ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഉള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് കോൺക്രീറ്റായി വലിയ രീതിയിൽ ഇടപെടലൊന്നും
ഒരു തരത്തിലും വയനാട് ജില്ലയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ ഒരു അമർഷം കൂടെയാണ് ആളുകളുടെ പ്രതികരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രഞ്ച് ഉള്ളതാണ്. പക്ഷെ ട്രഞ്ച് കുറച്ച് ക്രാഷ് ഗാർഡ് ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി ട്രഞ്ച് നികത്തി ഒരു വഴി പോലെ രൂപപ്പെടുത്തിയിരുന്നു. അത് അതിന് ശേഷം അത് നമ്മളത് മാറ്റിയിട്ടില്ല. അതായത് ആ ട്രഞ്ച് നിലവിൽ വനംവകുപ്പിന്റെ ആളുകൾ ആവശ്യത്തിന് വേണ്ടി നികത്തിയതിന് ശേഷം അത് മാറ്റിയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ അവരോട് പറഞ്ഞതാണ്. ഇത് ചെയ്യണം, തിരിച്ചതേപോലെ ആക്കണം, ട്രഞ്ച് തന്നെ ആക്കണം എന്ന്. പക്ഷെ അവരാക്കിയിട്ടില്ല. ഇന്ന് ആ വാർത്ത കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വനംവകുപ്പിന്റെ പ്രവൃത്തിയിലെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. രണ്ട്, ഇതിന് വലിയ സാമ്പത്തികമായ കാര്യങ്ങൾ വേണം. കാരണം വലിയ പ്രപ്പോസലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 475 കോടിയുടെ ഒരു പ്രപ്പോസൽ വയനാട് പാക്കേജിന്റെ ഭാഗമായി നമ്മൾ സർക്കാരിൽ സമർപ്പിച്ചതാണ്. അതിൽ നിലവിൽ ഒരു പണവും നമുക്ക് ലഭിച്ചിട്ടില്ല. 7000 കോടിയുടെ വയനാട് പാക്കേജിലാണ് ആ പദ്ധതി കൊടുത്തത്. പക്ഷെ നമുക്കതിൽ കാര്യമായ ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒന്നാണ്. ഇന്നലെയാണ് മന്ത്രി പറയുന്നത് വനംവകുപ്പിനെ കുറച്ചുകൂടിയും എക്യുപ്പൈഡ് ആക്കും, കുറച്ചുകൂടി ഉപകരണങ്ങൾ അവർക്ക് വാങ്ങി നൽകും. ഇതൊക്കെ നമ്മൾ കൃത്യവും വ്യക്തവുമായ ഒരു പദ്ധതിയിലൂടെ ഈ പറയുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ ജനങ്ങളെ, ഇപ്പൊ താങ്കൾ ഒരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് ജനങ്ങളെ എങ്ങനെ ഇനി നിയന്ത്രിക്കും എന്നുള്ളതാ. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയായിരുന്നു, ഇനിയിപ്പോ ഇതിനെ ആക്രമിച്ച് ഇതിനെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുമല്ലോ എന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങനെ അസഹിഷ്ണുതരാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ പോലും സർക്കാർ ആവുന്ന ഇല്ലെങ്കിൽ ഈ വകുപ്പാകുന്ന കാര്യങ്ങൾ ആ രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുക? എന്ത് പറഞ്ഞാണ് ജനങ്ങളെ ആശ്വസിപ്പിക്കുക? നമ്മൾ ജനങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പ്രതിഷേധവും വലിയ പ്രതികരണം ഓരോ ഭാഗത്തും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കെതിരെ. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റർ ആയിരുന്നു ഇവിടുത്തെ ജനപ്രതികൾ എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ ഭാഗവും കേട്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗവും കേട്ട് വലിയ തർക്കങ്ങളിലേക്ക് ഇല്ലാത്ത ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി ഒരു സമവായം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്ന ജനപ്രതികളായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ജനപ്രതികൾ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഇടപെടും എന്നുള്ള ധൈര്യം ഇപ്പൊ വനംവകുപ്പിനുണ്ട്. ഇപ്പൊ ജനപ്രതികൾ കാര്യമായി അങ്ങനെ ഇടപെടാതിരുന്നാൽ വനംവകുപ്പിന്റെ ആളുകൾ വളരെ എളുപ്പത്തിലൊന്നും ഒരു സ്ഥലത്ത് അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ മണ്ണുണ്ടി കോളനിയിൽ അവരെ തടഞ്ഞത് ആ കോളനിയിലെ ആളുകളാണ്. അവർക്ക് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനാ സംവിധാനപരമായോ ഒന്നും വലിയ സംഘടനയുടെ ഭാഗമൊന്നുമല്ല. അവരവരുടെ പ്രശ്നം ഞങ്ങളുടെ കോളനിയുടെ മേലെ ആനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഞങ്ങൾ എങ്ങനെ ഉറങ്ങും എന്നുള്ള ചോദ്യമാണ്. അത്തരത്തിൽ ഓരോ വയനാട്ടിലെ ജനങ്ങളും വനംവകുപ്പിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ വനംവകുപ്പിന്റെ പ്രവൃത്തികളിൽ നിലവിൽ ഒരു വിശ്വാസവും വയനാട്ടുകാർക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവർ ഓരോ സമയത്തും ഓരോന്ന് പറയുകയും ഞങ്ങൾ വാക്കുകൾ പാലിക്കുകയും പോകും. നമ്മളൊരു വാക്കൊരാളോട് പറഞ്ഞത് പാലിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം സെൻസ് ഉണ്ട്. അത് ചെയ്യാത്ത ഏക ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പായിരിക്കും. കാരണം അവരൊരിക്കൽ പോലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക്, നമ്മൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടവര് അവരുടെ കുടുംബം കിട്ടേണ്ട തുക. ഇന്നലെ ആ കുഞ്ഞിന്റെ സംസാരം കേട്ടിട്ടെ, ഇന്നലെ മാധ്യമങ്ങളോട് അത് സംസാരിച്ചിരുന്നു ആ കുട്ടി. അത് തന്നെ കാണുമ്പോൾ നമുക്ക് ഇനി ഒരാൾക്കും ഇത് വരരുത്, ഞാൻ കരഞ്ഞതുപോലെ ഇനി ഒരാളും കരയരുതെന്ന് ആ കുഞ്ഞ് പറയുമ്പോഴേ. അല്ല, അത് അവര് അവരുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു 48 മണിക്കൂറിനുള്ളിൽ ആ മോൾ അങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവര് ഈ വയനാട്ടിൽ നടക്കുന്നതിന് മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി, ഞങ്ങളൊരു ജനപ്രതിനിധിയാണ്. ഒരാളുടെ തല മാത്രമുള്ള ശരീരം കാണുകയാണ് ഞങ്ങൾ. മുഴുവൻ എല്ലും മാത്രം, ശരീരത്തിലെ മുഴുവൻ മാംസവും കടുവ ഭക്ഷിച്ച ഒരു മൃതശരീരം എടുക്കാൻ പോകുന്ന ഗതികേടാണ് ഇവിടുത്തെ ജനപ്രതികളുടെ. ഇത് എങ്ങനെയാണ് നമ്മൾ എത്ര കാലം ഇതിന്? മനസ്സിലായി ഷംസാദ്, നന്ദി വിളിച്ചതിന്. അധികാരികളുടെ സമീപനം കുറച്ചുകൂടി ഗൗരവത്തോടെയും മനുഷ്യത്വത്തോടെയും ആവും ജനങ്ങളെ ശാന്തരാക്കാൻ സാധിക്കും. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ മിഷൻ പൂർത്തിയാക്കാൻ പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഈ വിഷയത്തിലേക്ക് വരും മണിക്കൂറുകളിൽ എത്താം. ആനയെ ഇന്ന് തന്നെ വനംവകുപ്പിന്റെ സമീപത്ത് തന്നെ ഉണ്ട് ഈ ട്രാക്കിംഗ് സംവിധാനത്തിൽ അറിയാൻ സാധിക്കുന്നത്. അടുത്ത് തന്നെ എത്തി എന്നൊക്കെയുള്ളതാണ്. എന്തായാലും ഇന്ന് തന്നെ ആ മിഷൻ പൂർത്തിയാക്കാൻ സാധിക്കട്ടെ വനംവകുപ്പിന് എന്ന് പ്രതീക്ഷിക്കാം. ഇടവേള.